ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആമീസ് കറി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു നോൺ വെജ് റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു ബീഫ് ഫ്ലിവർ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വൈകണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കിലോ ലിവർ ബീഫിൻ്റെ ലിവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് വേവിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടി കഴുകിയ ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ലിവറിലേക്ക് നേരിട്ട് മസാല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത ശേഷം വറുത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ കുറച്ചുകൂടി കൂടി ടേസ്റ്റിയും അതുപോലെ ലിവറിൻ്റെ ആ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം അതിൻ്റെ ആ ഒരു വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലിവർ ഫ്രൈ നല്ല ടേസ്റ്റായിട്ട് നല്ല ഒരു സ്മെല്ലോട് കൂടി തന്നെ നമുക്കത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അതിലേക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ട് വിസിൽ കേൾക്കാൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതാ രണ്ട് വിസിൽ കേട്ട ശേഷം അതിൻ്റെ പ്രഷർ എല്ലാം പോയി കഴിഞ്ഞാണ് ഞാനിത് ഓപ്പൺ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് എടുത്തു വയ്ക്കാം നമുക്ക് ഇത് വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തുകൊണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അതും നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം പിന്നെ നാല് പച്ചമുളക് മീഡിയം സൈസിലുള്ളത് ചെറുതായിട്ടൊന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി അതും കൂടി ഞാൻ എടുത്ത് വെച്ചു മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വെച്ച ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേച്ച് വെച്ച ലിവറ് വെള്ളം മാറ്റിയ ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കരിഞ്ഞു പോവാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒക്കെ ചെറുതായിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആവണം എന്നാലും നമുക്ക് ആ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുപോലെ നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി സവാളയും കൂടി ഇതിനോടൊപ്പം കിടന്ന് നന്നായിട്ടൊന്ന് വാടണം അപ്പം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വയ്ക്കാം ഒന്ന് കുറച്ച് വെക്കാം ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കി അതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പുറമേ ഇതുപോലെ ഒന്ന് ഇട്ട ഇട്ടശേഷം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇതിൻ്റെ പുറമെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ പൊടിയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു റോസ്റ്റിന് നല്ല അടിപൊളി ഒരു കളറും കൂടി കിട്ടാനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു മസാലയും ലിവറും ഒക്കെ നന്നായിട്ടൊന്ന് പെരണ്ട് വരണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഉപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് സ്പൈസി ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ എരിവ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയലുകളോട് ഇതുപോലെ ഒന്ന് ചേർത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ഫ്ലീവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം